ഇതുവരെ ഒരു കാര്യവും ചെയ്യാത്ത കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ എൽഡിഎഫ് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് അങ്ങേയറ്റം പരിഹാസ്യമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള എ വിജയരാഘവൻ പ്രസ്താവനയിൽ പറഞ്ഞു. താൻ വഹിക്കുന്ന പദവിയുടെ മാന്യത എന്തെന്നറിയാത്ത കേന്ദ്രമന്ത്രി കേരളീയർക്കാകെ അപമാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡിനെതിരായ കേരളത്തിന്റെ പോരാട്ടത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും അപഹസിക്കാനുമുള്ള നീക്കം ജനങ്ങൾ അംഗീകരിക്കില്ല. സ്വന്തം താൽപര്യം സംരക്ഷിക്കാനും അപദ സഞ്ചാരത്തിനും മന്ത്രിപദം ദുരുപയോഗം ചെയ്യുന്ന ആളാണ് വി മുരളീധരനെന്ന് ഇതിനകം തെളിഞ്ഞുകഴിഞ്ഞു. വിദേശയാത്രയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരു യുവതിയെ ഒപ്പം കൂട്ടിയതും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന പല വിവരങ്ങളും വി മുരളീധരന്റെ ബമാന്യതയ്ക്ക് തെളിവാണ്. കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് മുഖ്യമന്ത്രി നടത്തിയ പ്രവർത്തനം രാജ്യത്തിന്റെ ആകെ അഭിനന്ദനം പിടിച്ചുപറ്റിയതാണ്. എന്നാൽ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് വി മുരളീധരൻ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയാൻ തയ്യാറുണ്ടോ? ലക്ഷക്കണക്കിന് വിദേശ മലയാളികൾ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയ്ക്ക് ചെറുവിരൽ പോലും അനക്കിയില്ല. സംസ്ഥാന സർക്കാരിന്റെ ചിലവിൽ ഇവിടെ ചുറ്റിക്കറങ്ങി കേരള ജനതയ്ക്കെതിരെ അധിക്ഷേപം ചൊരിയുകയാണ് പരിപാടി. കേരളീയനായിട്ട് പോലും സംസ്ഥാനത്തെ വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ ഒരു ഇടപെടലും ഇദ്ദേഹം നടത്തിയില്ല. നമ്മുടെ ആവശ്യങ്ങൾ കേന്ദ്ര ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോലും കൂട്ടാക്കിയില്ല. അർഹമായ സഹായം കേന്ദ്രം നിഷേധിച്ചപ്പോൾ ഇടപെടാത്ത ആളാണ് ഇപ്പോൾ ഗീർവാണ പ്രസംഗം നടത്തുന്നത്. കേരളത്തെ തകർക്കാൻ ബിജെപി സർക്കാർ നടത്തിയ എല്ലാ നീക്കങ്ങൾക്കും കുടപിടിച്ച മുരളീധരന് പ്രതിസന്ധിയിൽ തളരാതെ നാടിനെ നയിച്ച മുഖ്യമന്ത്രിയെ പരിഹസിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഒരു കേന്ദ്രമന്ത്രിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത മുരളീധരന്റെ നടപടികൾ തിരുത്തുന്നതിന് പ്രധാനമന്ത്രിയും ബിജെപി കേന്ദ്ര നേതൃത്വവും അടിയന്തരമായി ഇടപെടണമെന്നും എ വിജയരാഘവൻ പറഞ്ഞു. അതേസമയം കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുകയും രോഗവ്യാപനം തടയുന്നതിന് പരാജയപ്പെടുകയും ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീഴ്ച മറയ്ക്കാൻ സിപിഎം കേന്ദ്രമന്ത്രി വി മുരളീധരനെ ആക്രമിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾക്ക് മാതൃകയാവേണ്ട മുഖ്യമന്ത്രി എല്ലാ മാനദണ്ഡങ്ങളും തെറ്റിച്ച് പ്രവർത്തിച്ചതിനെ ചോദ്യം ചെയ്തതിനാണ് സിപിഎം മുരളീധരനെ വളഞ്ഞിട്ടാക്രമിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിൽ കേരളം ലോക റെക്കോർഡിലെത്തി നിൽക്കുമ്പോൾ വിഷയം വഴിമാറ്റാനാണ് സർക്കാരിന്റെ ശ്രമം. കോവിഡ് വ്യാപനത്തിൽ രാജ്യത്ത് രണ്ടാം സ്ഥാനത്താണ് കേരളം. കൊട്ടിഘോഷിക്കപ്പെട്ട കേരള മോഡൽ വെറും PR തള്ള് മാത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വി മുരളീധരനെ വളഞ്ഞിട്ടാക്രമിക്കാമെന്ന സിപിഎമ്മിന്റെ വ്യാമോഹം മാത്രമാണ്. സിപിഎമ്മിന്റെ പ്രതാപകാലത്ത് അവരുടെ പാർട്ടി കോട്ടയിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ പതാക പറിച്ച നേതാവാണ് മുരളീധരൻ. May 2 കഴിഞ്ഞാൽ ഇന്ത്യ ഭൂപടത്തിൽ നിന്നും തന്നെ പുറന്തള്ളപ്പെടാനിരിക്കുന്ന സിപിഎമ്മിന്റെ ഭീഷണി അദ്ദേഹത്തിന് വെറും ഓലപ്പാമ്പാണ്. മുരളീധരനെ വേട്ടയാടാൻ സിപിഎമ്മിനെ ബിജെപി അനുവദിക്കില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു.